നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റി ഫോർ രജിസ്ട്രേഷൻ സ്റ്റിക്കർ പതിച്ച കാറിൽ കറങ്ങിയ ബോംബ് സ്ഫോടന കേസ് പ്രതി ഉൾപ്പെടെ മൂന്ന് പേരെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. നരിക്കാട്ടേരി ബോംബ് സ്ഫോടന കേസിലെ പ്രതി ചെക്കിയാട് കോയമ്പ്രം പാലം തുണ്ടിയിൽ സുബൈർ, തയ്യുള്ളതിൽ ഹാരിസ്, കുന്നുമ്മൽ താലിബ് എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. നാദാപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിൽ പ്രതികളാണ് മൂവരെന്നും ASP യതീഷ് ചന്ദ്ര പറഞ്ഞു. ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഘം വലയിലായത്. ഷാഡോ പോലീസ് ഇങ്ങനെ ഒരു വണ്ടി ഇൻഫർമേഷൻ കിട്ടി. ഈ ഇൻഫർമേഷൻ പുറകിൽ പോയിട്ട് അത് കാത്തു നിൽക്കുന്ന സമയത്തിൽ ഈ ആളുകൾ കിട്ടി. കഴിഞ്ഞ കുറേ ദിവസമായി ഫോർ രജിസ്ട്രേഷൻ സ്റ്റിക്കർ പതിച്ച ഇന്നോവ കാർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കാറിനെ പിന്തുടർന്ന പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടികൂടിയത്. വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ 2008 കൊയിലാണ്ടിയിൽ RTOയിൽ രജിസ്റ്റർ ചെയ്ത KL 56 7500 നമ്പർ കാറാണിതെന്ന് കണ്ടെത്തി. കാറിലുണ്ടായിരുന്ന ഹാരിസിന്റെ സഹോദരന്റെ ഭാര്യയുടെ പേരിലാണ് കാറിന്റെ രേഖകൾ. പുതിയതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കാറിൽ വരുത്തിയിരുന്നു. കാറിൽ നിന്നും മൂന്ന് നമ്പർ പ്ലേറ്റുകൾ കണ്ടെത്തിയിരുന്നു. ഇവർ മെയിൻ ആയിട്ട് ഒരു പഴയ 2008 മോഡൽ ഇന്നോവയാണ്. പുതിയതായിട്ട് ഇവർ റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് എതിരാളി ഫോർ രജിസ്റ്റേർഡ് എന്താ പറഞ്ഞിട്ട് ഇവരെ പുതിയതായിട്ട് നെയിം പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് ഇവരെ പിടിച്ച ശേഷം ഇവർ ചെക്കിങ്ങിൽ മനസ്സിലായത് ഇവരെല്ലാം പഴയ ഒരു കേസുകളിൽ പ്രതി ആയിരുന്നു എന്ന ഒരു ഡൗട്ടായി. പിന്നെ അതിനുവേണ്ടി ചെക്കിങ്ങിൽ തുടങ്ങിയ ശേഷം ഈ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ഈ വണ്ടി ഇങ്ങോട്ട് ഒരുപാട് ദിവസം ഇവിടെ ഓടിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെടുത്തിക്കാനോ ഓടിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടി ഇവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ. പിന്നെ ഈ മേഖല ആൾറെഡി ഇവിടെ പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. അതൊരു ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അന്വേഷണം ചെയ്യാൻ വേണ്ടി ഇവരെ ഇപ്പോൾ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഭാഗമായിട്ട് ഞങ്ങൾ ലീഗലായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു അന്വേഷണം ഞങ്ങൾ SHO വടക്കര അത് ലീഗലായിട്ട് ചെയ്തു കൊണ്ട് പോകുന്നുണ്ട്. പ്രതികൾക്കെതിരെ കേസെടുത്തതായും അന്വേഷണം ആരംഭിച്ചതായും ASP അറിയിച്ചു.